നമസ്കാരം. അങ്ങനെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിച്ച പ്രതിരോധ ജാഥ അവസാനിച്ചിരിക്കുന്നു. ആരെ പ്രതിരോധിക്കാനാണ് ഈ ജാഥ നടത്തിയതെന്ന് ഗോവിന്ദൻ മാസ്റ്റർക്ക് പോലും ധാരണയില്ല. പിണറായിയെ പ്രതിരോധിക്കാൻ എന്നാണ് പലരും അടക്കം പറയുന്നത്. പക്ഷേ പിണറായിയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞോ? ജാഥ തുടങ്ങി അവസാനിച്ചതിനിടയിൽ പിണറായി കൂടുതൽ കൂടുതൽ നാറി. ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഥയിൽ ആളെയൊട്ട് ആവശ്യത്തിന് കണ്ടുമില്ല. ജാഥ അവസാനിച്ചാലും ഗോവിന്ദൻ മാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്ന പല കഥകളും മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കും. ഈ സംഭാഷണങ്ങൾ സേവ് ചെയ്ത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടെ ചിരിക്കാനും ആനന്ദിക്കാനും ഗുണകരമായിരിക്കും എന്ന് തീർച്ച. ആദ്യത്തേത് കേൾക്കൂ. കോൺഗ്രസിന് കുടിക്കാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഈ മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച്, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് മദ്യപാനത്തിനെതിരാണ്. മദ്യപാനികളായിട്ടുള്ള ആളുകൾ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടെങ്കിൽ അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ തുടരാൻ അനുവദിക്കേണ്ടതില്ല. അവർ നല്ല അനുഭാവികളായിട്ട് പുറത്തു നിൽക്കട്ടെ എന്ന് തീരുമാനിച്ച പാർട്ടിയാണ് ഈ പാർട്ടി. കമ്മ്യൂണിസ്റ്റുകാർ കുടിക്കത്തില്ലത്രേ, കോൺഗ്രസ്സുകാർ കുടിക്കും. കുടിക്കുന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താണ്, അനുഭാവിയായി തുടരാം. എന്തൊരു തമാശയാണ്. കുടിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾക്കറിയാമോ? എനിക്ക് പരിചയമുള്ള എല്ലാ സഖാക്കളും കുടിക്കുന്നവരാണ്. കുടിയുടെ തോത് കൂടിക്കൂടി വരും അവരുടെ പദവി ഉയരുമ്പോൾ. ശ്രീരാമകൃഷ്ണ കാര്യം നമ്മൾ കണ്ടതാണ്. സ്വപ്ന ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ടതാണ്. നല്ല വില കൂടിയ മദ്യം അവിടെ അടുക്കി വെച്ചിരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. വിദേശത്ത് പോകുന്ന സകല സി പി എം നേതാക്കന്മാരും മദ്യപിച്ചു കൂത്താടുന്നതിൻ്റെ ദൃശ്യങ്ങൾ അവിടെയുള്ളവർ കണ്ടിട്ടുണ്ട്. സകല സഖാക്കളും മദ്യപിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തിനാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഒരു പക്ഷേ ഇനിയും കുടിക്കേണ്ടതെന്നൊരു തോന്നൽ കാണും. കാരണം ഇപ്പോൾ മദ്യത്തെക്കാൾ സഖാക്കൾക്ക് ഇഷ്ടം ലഹരിയാണ്. സകലയിടങ്ങളിലും ലഹരിയുടെ മൊത്ത കച്ചവടക്കാർ സഖാക്കളാണ്. ഒരുപക്ഷെ മദ്യപിക്കുന്നില്ല, ലഹരി കച്ചവടത്തിലേക്ക് മാറ്റുന്നു എന്നാവാം ഗോവിന്ദൻ ഉദ്ദേശിച്ചത്. അടുത്തത് എല്ലാവരും ചർച്ച ചെയ്ത കേരയിൽ അപ്പത്തിന്റെ കഥയാണ്. കൂറ്റനാടുന്ന് ഒരു രണ്ട് വലിയ കെട്ട് അപ്പം കുടുംബശ്രീ, പിന്നെ കുടുംബശ്രീയില്ലേ, ആ കുടുംബശ്രീക്കാർ രണ്ട് വലിയ കെട്ട് അപ്പമായിട്ട് പോയി. എവിടുന്നാ നിങ്ങൾ കയറുക? ഷോർണൂർ അല്ലേ, ഇവർക്ക് ഷോർണൂർ എന്ന് കയറാം. ഷോർണൂർ 8 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 8:30 മണിയാകുമ്പോൾ ഷോർണൂർ എത്തി. അപ്പോൾ 20 മിനിറ്റ് കാത്തിരിക്കുകയും വേണ്ടു, മാക്സിമം 20 മിനിറ്റാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, ട്രെയിൻ വന്നു. ഒരു റിസർവേഷനും വേണ്ട, നേരെ അങ്ങോട്ട് കയറുകയാണ്. ചെറിയ ചാർജേ ഉള്ളൂ. കയറിയിട്ട് നിങ്ങൾക്ക് അവിടെ പോകാം. കൊച്ചിയിലാണ് മാർക്കറ്റ്. 10 മിനിറ്റ് പോകണം കൊച്ചിയിലേക്ക്. ഒരു 10 or 25 മിനിറ്റ് എവിടുന്ന് ഇവിടുന്ന് കൊച്ചിയിലേക്ക് 25 മിനിറ്റ്. 25 മിനിറ്റ് കൊണ്ട് കൊച്ചിയിലെത്തി. അരമണിക്കൂർ കൂട്ടിക്കോ, അരമണിക്കൂർ കൊണ്ട് കൊച്ചിയിലെത്തി. കൊച്ചിയിൽ നിങ്ങൾ അപ്പം വിറ്റു. അവിടെ 10 or 15 അല്ലെങ്കിൽ അരമണിക്കൂർ അപ്പം വിൽക്കാൻ, നല്ല ചൂടപ്പല്ലേ, നല്ലോണം വിറ്റു പോവും. ഏറ്റവും നല്ല മാർക്കറ്റാണ് കൊച്ചിയിൽ. അങ്ങനെ പൈസയും വാങ്ങി കൊട്ടിയായി, ഒരു ചായയും കുടിച്ച് അവിടെ നിന്ന് കയറുക. അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനാവുമ്പോഴേക്ക് കൂറ്റനാടെത്താം കേട്ടാ. അതെ, തിരുവനന്തപുരത്ത് വിട്ടാൽ കാസർഗോഡ് 3 or 4 മണിക്കൂർ കൊണ്ട് ചെല്ലണം. നിർത്തുന്നത് വളരെ കുറച്ച് സ്റ്റോപ്പുകളിൽ മാത്രം. നിരക്കോ ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത വിമാനത്തെക്കാൾ ഉയർന്ന നിരക്ക്. ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു, ഷൊണ്ണൂറിൽ നിന്നും അരമണിക്കൂർ കൊണ്ട് കൊച്ചിയിലെത്തി അപ്പം വിറ്റ് ലാഭമുണ്ടാക്കാമെന്ന്. ചിരിക്കാതിരിക്കാൻ കഴിയുമോ? അടുത്തത് ദേശീയ പാതയെക്കുറിച്ചാണ്. ഇപ്പോഴ് ഇക്കൊല്ലം അടുത്ത കൊല്ലവും ആവുമ്പോഴേക്ക് 2014 ഏതാണ്ട് പകുതിയാവുമ്പോഴേക്ക് ഈ നാഷണൽ ഹൈവേ 66 പൂർത്തിയാവും. അതൊരു മഹാകാഴ്ചയായിരിക്കും. കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു പുതിയ കാഴ്ച. അതിന്റെ വരയും കുറിയും റിഫ്ലക്ടറും ലൈറ്റും എല്ലാം കൂടി വരുമ്പോഴും ഒരു യൂറോപ്പിൽ പോകുന്ന സ്റ്റൈൽ ഉണ്ടാവും ഈ നാഷണൽ ഹൈവേ കാണാൻ. എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ കാണാത്ത അല്ലെങ്കിൽ അതിന്റെ ചുറ്റുമല്ലാത്ത ഈ കേരളത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ തീർത്ഥാടനത്തിന് പോകുന്നത് പോലെ നാഷണൽ ഹൈവേ കാണാൻ പോകുന്ന ചിത്രം വരാൻ പോവാണ്. ഇത്രയേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ സാധാരണ മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ, മൈൻഡ് സെറ്റ് മാറും. അതിലൊരു സംശയവുമാണ്, ഒരു വിശാലത, എന്തൊരു വിശാലതയായിരിക്കും. ഇപ്പൊ തന്നെ അതിനെ കൂടി വരുമ്പോഴും കാണുന്ന ഒരു ചിത്രം ഭയങ്കര പറഞ്ഞാൽ അറിയിക്കാൻ സാധിക്കാതെ അത്ര ആവേശകരമാണ്. കേരളത്തിൽ ഇപ്പോൾ പണി തീർന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത 66 പൂർത്തിയായാൽ ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുമത്രേ. അതിന്റെ ആ മനോഹരമായ ഭംഗി കാണാൻ, അതിന്റെ ലൈറ്റും റിഫ്ലക്ടറും ഒക്കെ കാണാൻ, അതാണത്ര പിണറായിയുടെ മിടുക്ക്. പക്ഷേ ഈ ദേശീയപാത പണിയുന്നതും അതിന് പദ്ധതിയിടുന്നതും അതിന് പണം കൊടുക്കുന്നതും അത് ഉദ്ഘാടനം ചെയ്യുന്നതും പോലും മോദിയോ ഗഡ്കരിയോ ആയിരിക്കുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർക്ക് അറിയാത്തത് കൊണ്ടാണോ?
ആകപ്പാടെ സ്ഥലം ഏറ്റെടുക്കുന്ന ചെലവിൻ്റെ നാലിലൊന്ന്, അതായത് 25% കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടില്ല, പറ്റിച്ചിരിക്കുകയാണ്, ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കത്തയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് പിണറായി വിജയൻ്റെ ദേശീയപാത കാണാൻ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരെ ആളുകൾ എത്തുമെന്ന്. എൻ്റെ പൊന്ന് സാറേ, ഈ ദേശീയപാത പൂർത്തിയായി, നാല് വരി കാണാൻ ആരും എത്തില്ല. അങ്ങനെ ആഗ്രഹമുള്ളവർ മൈസൂറേക്ക് പോയാൽ അവിടെ 12 വരി പാതയുണ്ട്. വടക്കേ ഇന്ത്യയിൽ മുഴുവൻ 12ഉം 18ഉം വരി പാതകളുണ്ട്. എല്ലാം മോദിയുടെ വകയാണ്, കേരളത്തിലെയും മോദിയുടെ വകയാണ്. ഈ ദേശീയപാത പൂർത്തിയായി കഴിഞ്ഞാൽ മോദിക്കായിരിക്കും ആളുകൾ വോട്ട് ചെയ്യുന്നത്, അങ്ങേക്കായിരിക്കില്ല. 10-15 വർഷം കൂടി കഴിഞ്ഞാൽ കേരളത്തെ സിംഗപ്പൂരാക്കുമത്രേ. ആലോചിച്ച് നോക്കൂ, കേരളത്തെ 50 വർഷം പിറകോട്ട് നയിച്ച പ്രസ്ഥാനമാണ്, നല്ല റോഡുകൾ എല്ലാം ഇല്ലാതാക്കിയ പ്രസ്ഥാനമാണ്, നല്ല വഴികളെല്ലാം നല്ല വ്യവസായമെല്ലാം കൊടിവെച്ചോടിച്ച പ്രസ്ഥാനമാണ്. അവരിപ്പോൾ പറയുകയാണ് 15 കൊല്ലം കഴിയുമ്പോൾ സിംഗപ്പൂരാകുമെന്ന്. അങ്ങനെ ആയാൽ അതിന് ഉത്തരവാദിത്വം മോദിക്കാണ്. നിങ്ങളാണ് ഭരിക്കുന്നതെങ്കിൽ സിംഗപ്പൂരല്ല പശ്ചിമബംഗാളായി മാറും എന്ന് തീർച്ച. കടം വാങ്ങുന്നതിനെ ന്യായീകരിച്ചുകൊണ്ടും രംഗത്തെത്തിയിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. നമുക്ക് റെയിലിന് വേണ്ടി 0.5% പലിശക്ക് ജപ്പാൻ ബാങ്ക് കടം തരും. 21 കൊല്ലം കഴിഞ്ഞിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചടച്ചാൽ മതി. അപ്പൊ മൂലധന നിക്ഷേപല്ലേ, നമ്മുടെ നാടിന്റെ സമ്പത്തായിട്ട് മാറുകയല്ലേ, അതിന് കടം വാങ്ങണ്ട എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? കടം വാങ്ങണം എന്നതാണ് ബൂർഷ്വാ അർത്ഥശാസ്ത്രം, മാർക്സിയൻ അർത്ഥശാസ്ത്രം. മൂലധനമല്ല ഞാൻ പറയുന്നത്, മൂലധനത്തിന് മിച്ച മൂല്യ സിദ്ധാന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വേറെ. കാൾ മാർക്സ് എഴുതിയ മൂലധനത്തെ കുറിച്ചല്ല, ബൂർഷ്വാ അർത്ഥശാസ്ത്രത്തെ കുറിച്ചാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പറയുന്നത്. കടം വാങ്ങണമത്രേ, കടം വാങ്ങി മുടിക്കണമത്രേ, കടം വാങ്ങി നിക്ഷേപിക്കണമെന്നാണ് പറഞ്ഞത്. കടം വാങ്ങി ശമ്പളം കൊടുക്കണമെന്നല്ല, കടം വാങ്ങി ബന്ധുനിയമനം നടത്തണമെന്നല്ല, കടം വാങ്ങി വിദേശ പര്യടനം നടത്തണമെന്നല്ല. ഒന്നുകൂടി കേൾക്കൂ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു സൗകര്യം, ഒരു 50 കൊല്ലത്തിന്റെ വളർച്ച നമുക്ക് ഉണ്ടാവുമായിരുന്നു. 20 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള കെ ഡെസ്കിന്റെ പദ്ധതി, ഇപ്പൊ രജിസ്ട്രേഷൻ 17 ലക്ഷമായി. 20 ലക്ഷം പേർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുന്ന കെ ഡെസ്ക് എന്തു പറയാനാണ്. ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് ആളുകൾ കൂട്ടത്തോടെ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ ഫലിതം. ഗോവിന്ദൻ മാസ്റ്റർക്ക് ഒരു പ്രത്യേകതയുണ്ട്, എപ്പോഴും ചില തത്വശാസ്ത്രം പറയണം ചതുരവടിവിൽ. അദ്ദേഹം തുടക്കത്തിലും പറഞ്ഞു, ഒടുക്കത്തിലും പറഞ്ഞു. ഒരു പൊതുബോധം സൃഷ്ടിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒരു തിയറി ഉണ്ട്, വേണമെങ്കിൽ പറയാം. പറയണോ? ആ പറ കേട്ടോ, മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായിക്കോ. എന്ന് പറഞ്ഞാൽ ഒരാശയം, ആ ആശയം തന്നെ ഉണ്ടാകുന്നത് ഭൗതിക പശ്ചാത്തലത്തിൽ നിന്നാണ്, ഭൗതിക സാഹചര്യത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം, അതുപോലെ തന്നെ ശുചിത്വത്തിന്റെ പ്രശ്നം, അതുപോലെ തന്നെ മറ്റ് വിവിധ രീതിയിലുള്ള കേരളത്തിന്റെ പ്രശ്നങ്ങൾ, അത് ഭൗതിക സാഹചര്യമാണല്ലോ. ഇതെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ്. ഈ ഭൗതിക കാര്യങ്ങളെ അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ് ആശയം. ഈ ആശയമാണ് ഈ ജാഥയിൽ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിലാവില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാവില്ല എന്നതാണ് ഈ തത്വശാസ്ത്ര സംഭാഷണത്തിന്റെ പ്രത്യേകത. എന്തായാലും ഗോവിന്ദൻ മാസ്റ്ററിന്റെ ജാഥ കഴിയുമ്പോഴും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും, ഇടയ്ക്കിടെ ഓർത്തു ചിരിക്കാൻ.